ഹായ് ഡിയർ ഫ്രണ്ട്സ്, പ്രധാനപ്പെട്ട അഞ്ച് സൈക്കോളജി ക്വസ്റ്റ്യൻസുമായിട്ടുമാണ് വന്നിരിക്കുന്നത്. കേറ്ററ്റ്, സീറ്ററ്റ്, അധ്യാപക പരീക്ഷ എൽ പി യു പി എല്ലാത്തിനും ഉപകാരപ്പെടും. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുന്നുണ്ട് സ്ക്രീനിൽ. എ സർവേ രീതി, ബി കേസ് സ്റ്റഡി, സി ക്രിയാ ഗവേഷണം, ഡി നിരീക്ഷണം. അപ്പോൾ ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, ക്രിയാ ഗവേഷണമാണ്. അതായത് ക്ലാസ് റൂം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ക്രിയാ ഗവേഷണമാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശമെന്ത്? കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശമെന്ത്? ഓപ്ഷൻസ് ഇംഗ്ലീഷിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, അധ്യാപകർ കുട്ടിയുടെ കഴിവ് വിലയിരുത്തുന്നതിന്. ബി, കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന്. സി, കുട്ടികൾ എത്രമാത്രം മിടുക്കരാണെന്നും രക്ഷിതാവിനെ അറിയിക്കുന്നതിന്. ഡി, കുട്ടികളെ പഠിക്കാൻ നിർബന്ധിക്കുന്നതിന്. അപ്പോൾ കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കുട്ടികളുടെ പഠന പുരോഗതിയെക്കുറിച്ച് വിവരം നൽകുന്നതിന് വേണ്ടിയാണ് കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിൻ്റെ ഉദ്ദേശം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ആവർത്തന ചോദ്യത്തിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ മൂന്നാമത്തെ ആവർത്തന ചോദ്യം, ആദ്യ ബാല്യദശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്ന തീവ്രമായ വൈകാരിക ബന്ധത്തെ വിളിക്കുന്ന പേര്. അപ്പോൾ ആദ്യ ബാല്യദശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്ന തീവ്രമായ വൈകാരിക ബന്ധത്തെ വിളിക്കുന്ന പേര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എ, മനോലൈംഗിക വികാസം. ബി, ഈഡിപ്പസ് കോംപ്ലക്സ്. സി, മനോവിശ്ലേഷണം. ഡി, ഇലക്ട്രാ കോംപ്ലക്സ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഇലക്ട്രാ കോംപ്ലക്സ് ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അപ്പോൾ ആദ്യ ബാല്യദശയിൽ പിതാവിനോട് പുത്രി കാണിക്കുന്ന തീവ്രമായ വൈകാരിക ബന്ധത്തെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രാ കോംപ്ലക്സ്. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഓപ്ഷൻ കാണുന്നുണ്ട്, ക്വസ്റ്റ്യനും സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏത്? ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം ഏത്? ഓപ്ഷൻസ് എ, അർത്ഥം. ബി, വാക്യഘടന. സി, രൂപിമം. ഡി, സ്വനിമം. അപ്പോൾ ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകമാണ് ഓപ്ഷൻ സി, രൂപിമം. അപ്പോൾ രൂപിമമാണ് ഭാഷയിലെ അർത്ഥപൂർണമായ ഏറ്റവും ചെറിയ ഘടകം. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ആവർത്തന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആര്? ഓപ്ഷൻസ് പറയുന്നു, എ ലിക്കർട്ട്, ബി എറിക്സൺ, സി ഹവാർഡ് ഗാർണർ, ഡി തേസൺ. അപ്പോൾ ബഹുമുഖ ബുദ്ധി മുന്നോട്ട് വെച്ചത് ഓപ്ഷൻ സി ആണ്, ഹവാർഡ് ഗാർണറാണ് ബഹുമുഖ ബുദ്ധി മുന്നോട്ട് വെച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേട്ടത് അഞ്ച് ആവർത്തന ചോദ്യങ്ങളാണ്. സീറ്ററ്റ്, കേറ്ററ്റ്, എൽ പി എസ് ടി, യു പി എസ് ടി പോലുള്ള പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതിന് ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു ആവർത്തന ചോദ്യത്തിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ സെലക്ട് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ ലൈക്കുകളാണ് കൂടുതൽ സൈക്കോളജി ടോപ്പിക് ഇടാനുള്ള പ്രചോദനം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ഷെയർ ചെയ്യും എന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. താങ്ക് യു.